ഇന്ന് പറയാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരാള് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജ്വല്ലറി മാനുഫാക്ചറിങ് അക്കൗണ്ട് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിശദമായി പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഗോൾഡ് മാനുഫാക്ചറിങ് അക്കൗണ്ട് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തിയാണ്, കാരണം അതിൽ കുറച്ചധികം പ്രോസസ്സിംഗ് വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന എങ്ങനെയാണ്, പിന്നെ അതിന്റെ പ്രോസസ്സിംഗ്, കാരണം അത് ഉരുക്കിയിട്ടാണല്ലോ ഗോൾഡ് ജ്വല്ലറി ഒക്കെ ആക്കുക. അപ്പോ അതിന്റെ പ്രോസസ്സിംഗ് ഒരുപാടുണ്ട്. ഗോൾഡിനാണെങ്കിൽ തന്നെ പല ക്വാളിറ്റി ഉള്ള ഗോൾഡുകൾ ഉണ്ടായിരിക്കും. ഇപ്പോ 14 ക്യാരറ്റ് ഉണ്ട്, അതേപോലെ തന്നെ 9 ക്യാരറ്റ് ഉണ്ട്, 18 ക്യാരറ്റ് ഉണ്ട്, 22 ക്യാരറ്റ് ഉണ്ട്, 24 ക്യാരറ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഈ ഡിഫറെന്റ് ക്യാരറ്റുകളുടെ എല്ലാം ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. കാരണം നമുക്കൊക്കെ അറിയാലോ ഗോൾഡിനാണെന്നുണ്ടെങ്കിൽ ചെമ്പ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഗോൾഡ് ഓർണമെന്റ്സ് ആക്കിയിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ 24 ക്യാരറ്റ് ആയിരിക്കും കൂടുതൽ 100% പ്യുവറായിട്ടുള്ള ഗോൾഡ് ഉള്ളത്. ഇപ്പോൾ 22, അതേപോലെ തന്നെ 14, 18 ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അതിൽ ഗോൾഡിന്റെ അംശം കുറഞ്ഞിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗോൾഡ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് സെയിൽസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സായി ജ്വല്ലേഴ്സ് പറഞ്ഞിട്ട് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ F11 ഫീച്ചറിലാണ് പോകേണ്ടത്. കാരണം കമ്പനിയിലെ ടാക്സുകൾ GST ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കമ്പനി എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ F11 ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞെങ്കിൽ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലെ പറയുന്നതെങ്കിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, അത് S കൊടുത്തു. അതേപോലെ തന്നെ എനേബിൾ ബിൽ വൈസ് എൻട്രി എന്നുള്ള ഓപ്ഷനും S കൊടുത്തു. നെക്സ്റ്റ് ആണ് ഇൻവെൻട്രിയുടെ സെക്ഷനാണ് വരുന്നത്, മെയിൻറ്റെയിൻ ഇൻവെൻട്രി. അപ്പോൾ ഇൻവെൻട്രിയുടെ ഓപ്ഷനും S കൊടുത്തു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നതാണ് ഇവിടെ ടാക്സിന്റെ സെക്ഷനാണ് പിന്നെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അപ്പോൾ ഈ ഓപ്ഷൻ S കൊടുത്തു. ടാക്സിന്റെ ഓപ്ഷനിൽ ഇവിടെ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ S കൊടുത്തു. S കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് GST എല്ലാ ഡീറ്റെയിൽസും ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ GST കൊടുത്തു, ഇവിടെ GST നമ്പർ, മന്ത്ലി എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ വിൻഡോ സേവ് ചെയ്യുക. ഇപ്പോൾ കമ്പനിയിൽ GST ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ലെഡ്ജേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. ഗേറ്റ് വേ ഓഫ് ടാലിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാസ്റ്റേഴ്സിലെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഡ്ജറോ എന്താണെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൾട്ടർ എടുത്തിട്ട് നോക്കാം. ക്രിയേറ്റിൻ്റെ അടിയിൽ ക്രിയേറ്റ് ചെയ്തത് കാണണമെന്നുണ്ടെങ്കിൽ ആൾട്ടറാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ അതിൽ ലെഡ്ജറാണ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഞാൻ ഇത്രയും ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അരോമ ജ്വല്ലേഴ്സ് എന്ന് പറയട്ട ഒരു സൺഡ്രി ഡെറ്ററയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സൺഡ്രി ഡെറ്ററെ ക്രിയേറ്റ് ചെയ്തു, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ള ഓപ്ഷൻ S കൊടുത്തു. ഇവിടെ അഡ്രസ്സ് കൊടുക്കാം, അതേപോലെ തന്നെ സ്റ്റേറ്റ്, അവരുടെ GST നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാതും ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ അവന്തിക ജ്വല്ലേഴ്സ്.
അവന്തിക ജ്വല്ലേഴ്സ് പറഞ്ഞ ഫണ്ട് ക്രെഡിറ്റർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കൊടുക്കാനുള്ള പാർട്ടിയാണ് മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു. എസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞിട്ട് റെഗുലറിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. അടുത്തതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ക്രിയേറ്റ് ചെയ്യണതാണെങ്കിൽ പർച്ചേസ് എന്നുള്ള ലെറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പർച്ചേസ് എടുത്തു, പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഈസ് ജി എസ് ടി അപ്ലിക്കബിൾ എന്നുള്ളിടത്ത് അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളിടത്ത് ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് കൊടുത്തു. അതേപോലെ തന്നെ ജി എസ് ടി അപ്ലിക്കബിൾ അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളവർക്ക് ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ടാക്സുകളുടെ ലെഡ്ജറാണ്. സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ഇവിടെ സി ജി എസ് ടി ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്കാണ്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് എന്നുള്ളത് ജി എസ് ടിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടു. ടാക്സ് ടൈപ്പിൽ സെൻട്രൽ ടാക്സിലേക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞതാണെങ്കിൽ എസ് ജി എസ് ടി ആണ്. അപ്പോൾ ഇവിടെ എസ് ജി എസ് ടി സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് ഉള്ളവർക്ക് ജി എസ് ടി കൊടുത്തു. ടാക്സ് ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ടാക്സിലേക്ക് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി ഇൻഡസ്ട്രേറ്റിലേക്കാണ് സെയിൽ നടത്തുന്നതെങ്കിൽ അവിടെ ഐ ജി എസ് ടിയും കൂടി വേണം. അപ്പോൾ ഇവിടെ ഐ ജി എസ് ടി സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സിൽ ജി എസ് ടി സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ടാക്സ് ടൈപ്പിൽ ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് ടാക്സിലേക്കാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. പിന്നെയുള്ള ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസുകളുടെ ലെഡ്ജറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ ഇവിടെ ചാരിറ്റി എക്സ്പെൻസ് ഉണ്ട്. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് സേവ് ചെയ്തു. പിന്നെയെന്ന് പറയുന്നതാണെങ്കിൽ കമ്മീഷൻ എക്സ്പെൻസ്. കമ്മീഷൻ എക്സ്പെൻസ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അത് സേവ് ചെയ്തു. അടുത്തതാണെന്നുണ്ടെങ്കിൽ മേക്കിംഗ് ചാർജ്. അതായത് ഇപ്പോൾ സെയിൽ നടത്തുന്ന സമയത്ത് ഈ ഗോൾഡ് ഉണ്ടാക്കാനുള്ള മേക്കിംഗ് ചാർജും കൂടി ആഡ് ചെയ്തിട്ടാണ് വിൽക്കുക. അപ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ മേക്കിംഗ് ചാർജ് അണ്ടർ ഡയറക്റ്റ് ഇൻകം ആണ്. നമ്മളെ സംബന്ധിച്ചോളം അതൊരു ഡയറക്റ്റ് ഇൻകം ആണ്. ഇവിടെ ജി എസ് ടി അപ്ലിക്കബിൾ എന്നുള്ളവർക്ക് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. സെറ്റ് ഓൾ ഓഫ് ജി എസ് ടി ഡീറ്റെയിൽസ് ഇത് അവിടെ എസ് കൊടുത്തു. എസ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ എച്ച് എസ് എൻ കോഡ്, ഇവിടെ ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ എച്ച് എസ് എൻ നമ്പർ കൊടുക്കാം. ഇവിടെ ടാക്സബിലിറ്റിയിലെ ടാക്സബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ടാക്സ് ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് 5% കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ഓഫ് സപ്ലൈയിൽ സർവീസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓഫീസ് എക്സ്പെൻസ് ആണ്. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. അത് എൻ്റടിച്ച് കഴിഞ്ഞതിന് ശേഷം അത് സേവ് ചെയ്തു. പിന്നെയാണെന്നുണ്ടെങ്കിൽ സാലറി എക്സ്പെൻസ്. സാലറി എക്സ്പെൻസ് എടുത്തു. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ ലെറ്റർ സേവ് ചെയ്തു. പിന്നുള്ളതാണെങ്കിൽ സൂര്യ ജ്വല്ലേഴ്സ് ആണ്. സൂര്യ ജ്വല്ലേഴ്സ് സംതൃപ്തി ക്രെഡിറ്റർ ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കമ്പനിയിലെ എന്തെല്ലാം എക്സ്പെൻസുകൾ വരുന്നുണ്ടോ ആ എക്സ്പെൻസുകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണത്. പിന്നെ ഓൾറെഡി ക്യാഷ് പിന്നെ ഓൾറെഡി ഉള്ളത് കൊണ്ട് ക്യാഷ് എന്നുള്ള ലെഡ്ജർ അവിടെ ഓൾറെഡി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഐറ്റംസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഐറ്റംസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ ഓൾട്ടർ തന്നെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓൾട്ടർ തന്നെ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോർ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് ഇൻവെൻ്ററി മാസ്റ്റേഴ്സിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് എടുത്തിട്ട് നോക്കാം. ഇപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോ മെറ്റീരിയൽസ് ആയിട്ട് വാങ്ങിക്കും. ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഗോൾഡ് ഓർണമെൻറ്റ്സ് ആക്കിയിട്ട് മാറ്റുക. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അണ്ടർ പ്രൈമറിയിലേക്ക് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അത് ഇവിടെ അണ്ടർ പ്രൈമറിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. സെറ്റ് ഓൾ ഓഫ് ജി എസ് ടി ഡീറ്റെയിൽസ് ഇത് അവിടെ എസ് കൊടുത്തു. എന്നിട്ട് ഇവിടെ അതിൻ്റെ ടാക്സ് 3% ആണ്. അപ്പോൾ ഗ്രൂപ്പിനാണ് ഇവിടെ ടാക്സ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 3% കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് വെച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ റോ മെറ്റീരിയൽ കഴിഞ്ഞാൽ പിന്നുള്ളതാണ് ഗോൾഡ് ഓർണമെൻ്റ്. അതായത് നമ്മുടെ ഫിനിഷ് ഗുഡ്സ് ആണത്. അപ്പോൾ ഗോൾഡ് ഓർണമെൻ്റ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അണ്ടർ പ്രൈമറിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ബി ആഡ് എന്നുള്ളത് ഇവിടെ സെറ്റ് ഓൾ ഓഫ് ജി എസ് ടി ഡീറ്റെയിൽസിൻ്റെ അവിടെ ഇവിടെ യെസ് കൊടുത്തു.
എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ ടാക്സ് ടൈപ്പിൽ 3% ടാക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തിട്ട് വെച്ചു. ഇപ്പോൾ ഒരുപാട് ഓർണമെന്റ്സ് ഉണ്ടായിരിക്കും, അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിച്ചിട്ട് വെക്കാം. ഇപ്പോൾ ആംഗ്ലസ് ആണെന്നുണ്ടെങ്കിൽ ആംഗ്ലസ് പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ആംഗ്ലസ് ആണെങ്കിൽ പല ഡിസൈനുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആംഗ്ലസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എന്തൊക്കെ ഡിസൈനുകൾ ഉണ്ടോ അതെല്ലാം ഉൾപ്പെടുത്താം. അപ്പൊ ആംഗ്ലസ് ഉള്ള ഒരു ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തു, അണ്ടർ പ്രൈമറി സെലക്ട് ചെയ്തിട്ട് എടുത്തു, സെറ്റ് ഓൾട്ടർ ജി എസ് ടി ഡീറ്റെയിൽസിന്റെ അവിടെ യെസ് കൊടുത്തു, അതേപോലെ തന്നെ ഇവിടെ 3% ടാക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ചെയിൻ. അപ്പോൾ ചെയിൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ചെയിനുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ലോങ് ചെയിൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഡിഫറെന്റ് ക്യാരറ്റുകളുടെ ചെയിൻ ഉണ്ടായിരിക്കും, ഡിഫറെന്റ് സ്റ്റൈൽസ് ചെയിനുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ചെയിൻ എന്നുള്ളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, അണ്ടർ പ്രൈമറിക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, സെറ്റ് ഓൾട്ടർ ജി എസ് ടി ഡീറ്റെയിൽസിന്റെ അവിടെ യെസ് കൊടുത്തു, ഇവിടെ ടാക്സ് ടൈപ്പിൽ 3% ടാക്സ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇയറിംഗ്സ്. ഇപ്പൊ ഇയറിംഗ്സ് ആണെങ്കിൽ പലതരത്തിലുള്ള ഇയറിംഗ്സ് ഉണ്ടായിരിക്കും, ജിംക ഉണ്ടായിരിക്കും, സ്റ്റഡ് ഉണ്ടായിരിക്കും, റിംഗ് ഉണ്ടായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ളത് ഉണ്ടായിരിക്കും. അപ്പൊ ഇയറിംഗ്സ് എന്ന ഗ്രൂപ്പിൽ എല്ലാം ഉൾപ്പെടുത്താം. അപ്പൊ ഇയറിംഗ്സ് എന്ന ഗ്രൂപ്പ് അണ്ടർ പ്രൈമറിക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, സെറ്റ് ഓൾട്ടർ ജി എസ് ടി ഡീറ്റെയിൽസിന്റെ അവിടെ യെസ് കൊടുത്തു, ഇപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന്റെ ടാക്സ് 3% ടാക്സ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മംഗൾസൂത്ര. ഇപ്പൊ താലികൾ ഉണ്ടായിരിക്കും, അപ്പൊ പലതരത്തിലുള്ള താലികൾ ഉണ്ടായിരിക്കും, പല ഗ്രാമിന്റെ പല ക്വാണ്ടിറ്റിയിലുള്ള താലികൾ, പല മെഷർമെന്റിലുള്ള താലികൾ ഉണ്ടായിരിക്കും. ഇവിടെ മംഗൾസൂത്ര അടിച്ചു, ഇവിടെ സെറ്റ് ഓർഡർ ജി എസ് ടി ഡീറ്റെയിൽസിന്റെ അവിടെ യെസ് കൊടുത്തു, ഇവിടെ ടാക്സ് 3% ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്ലെസ്. ഇപ്പൊ നെക്ലെസ്സിലാണെങ്കിൽ പലതരത്തിലുള്ള നെക്ലെസ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ലോങ് നെക്ലെസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സ്റ്റോൺ നെക്ലെസ് ഉണ്ടായിരിക്കും, അതേപോലെ ഇപ്പൊ പാലക്ക ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മുല്ലമൊട്ട്, ഇങ്ങനെയുള്ള പലതരം നെക്ലെസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നെക്ലെസ് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്തു, സെറ്റ് ഓൾട്ടർ ജി എസ് ടി ഡീറ്റെയിൽസിന്റെ അവിടെ യെസ് കൊടുത്തു, ഇവിടെ ടാക്സിൽ 3% ടാക്സ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോസ് പിന്നെ മൂക്കൂത്തി. ഇപ്പൊ മൂക്കൂത്തിയിലാണെങ്കിലും മൂക്കൂത്തിയിലാണെങ്കിലും പല വെറൈറ്റികൾ ഉണ്ടായിരിക്കും. സ്റ്റോൺ ഉള്ളതുണ്ടായിരിക്കും, പ്ലെയിൻ ഉള്ളതുണ്ടായിരിക്കും, റൗണ്ട് ഉള്ളതുണ്ടായിരിക്കും. അപ്പൊ അതിനെല്ലാം ഒരു ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ ഇവിടെ സെറ്റ് ഓർഡർ ജി എസ് ടി ഡീറ്റെയിൽസിന്റെ അവിടെ യെസ് കൊടുത്തു, ഇവിടെ ടാക്സ് 3% കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെൻഡന്റ്. ഇപ്പൊ പെൻഡന്റ് ആണെങ്കിലും പല തരത്തിലുള്ള പെൻഡന്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോ കൃഷ്ണന്റെ ഇതുള്ള പെൻഡന്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പീകോക്ക് പെൻഡന്റ് ഉണ്ടായിരിക്കും, അങ്ങനെ പല വെറൈറ്റിയിലും പല ക്വാണ്ടിറ്റിയിലുള്ള പെൻഡന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ പെൻഡന്റ് എന്നുള്ളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, സെറ്റ് ഓൾട്ടർ ജി എസ് ടി ഡീറ്റെയിൽസിന്റെ അവിടെ യെസ് കൊടുത്തു, ഇത് എൻ്റർജ് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഗ്രൂപ്പുകളാണ്. നെക്സ്റ്റ് പറഞ്ഞതാണ് റിങ്ങ്. ഇപ്പോൾ റിങ് ആണെങ്കിലും പലതരത്തിലുള്ള റിങ്ങുകൾ ഉണ്ടായിരിക്കും, മെൻ്റെ റിങ് ഉണ്ടായിരിക്കും, ഹ്യൂമൻ റിങ് ഉണ്ടായിരിക്കും, റിങ്ങിൽ തന്നെ പലതുണ്ടായിരിക്കും, സ്റ്റോൺ വെച്ചതുണ്ടായിരിക്കും, വെക്കാത്തതുണ്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാം ഒരു ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ഓർഡർ ജി എസ് ടി ഡീറ്റെയിൽസിൻ്റെ അവിടെ യെസ് കൊടുത്തു, ഇവിടെ ടാക്സ് 3% കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ ഗ്രൂപ്പുകളാണ് ഈ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടായിരുന്നു ഇതൊരു ലെങ്തി വീഡിയോ ആണ്, അതുകൊണ്ട് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഐറ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സ്റ്റോക്ക് ഐറ്റം എടുക്കും. സ്റ്റോക്ക് ഐറ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ റോ മെറ്റീരിയൽസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ 14 carat ഗോൾഡ് ഉണ്ട്. ഇപ്പോൾ 14 carat ഗോൾഡ് അണ്ടർ റോ മെറ്റീരിയൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാമിലേക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗ്രാം എടുത്തു, ഇവിടെ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് 3 കൊടുത്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഡെസിമൽ പ്ലേസുകൾ അടിക്കണം, എന്നാലാണ് നമുക്കിപ്പോൾ 500 gram അല്ലെങ്കിൽ 100 gram എന്നുള്ളതൊക്കെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് അവിടെ 3 decimal പ്ലേസുകളാണല്ലോ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും യൂണിറ്റിന് ഡെസിമൽ പ്ലേസുകൾ സെറ്റ് ചെയ്തിട്ട് വെക്കണം. മാക്സിമം നമ്മൾ 3 എടുക്കുക, അതുകൊണ്ടാണ് 3 ഡെസിമൽ പ്ലേസ് കൊടുത്തിരിക്കുന്നത്. ഇത് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജി എസ് ടി അപ്ലിക്കബിൾ എന്നുള്ളടത്ത് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളത്. ഇനി ഇവിടെ സെറ്റ് ഓർഡർ ജി എസ് ടി ഡീറ്റെയിൽസ് കൊടുക്കണ്ട, കാരണം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 18 carat ഗോൾഡ് ആണ്. അപ്പോൾ 18 carat ഗോൾഡ് കൊടുത്തു, അണ്ടർ റോ മെറ്റീരിയൽ കൊടുത്തു, ഇവിടെ യൂണിറ്റ്സ് ഗ്രാം കൊടുത്തു, സെറ്റ് ജി എസ് ടി അപ്ലിക്കബിൾ എന്നുള്ളടത്ത് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞതിന് ശേഷം ഗൂഡ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് 22 carat ഗോൾഡാണ്. 22 carat ഗോൾഡും ഇതേപോലെ തന്നെ റോ മെറ്റീരിയൽസ് സെലക്ട് ചെയ്തെടുത്തു,
raw materials ke select edittu units gram koduthu GST applicable applicable ke select edittu kenjittu type of supply nalladu goods koduthu kenjittu shesham save cheyidu next ever endha 24 karat gold aanu 24 karat gold koduthu raw material ke select edittu unit gram koduthu ivide GST applicable nalladu applicable koduthu idu goods ilke koduthu kenjittu shesham idu enter edittu kenjittu save cheyidu next ever endayengil alloy metal adayathu gold inde kooda serkanulla champ aanu appo alloy metal create cheyidu raw material ilke koduthu units gram koduthu GST applicable applicable കൊടുത്തു സെറ്റ് ഓട്ടർ GST ഡീറ്റെയിൽസ് ഇവിടെ യെസ് കൊടുത്തു അപ്പോൾ ഇതിനിപ്പോ സപ്പോസ് ഒരു 18% ആണ് ഇതിന്റെ ടാക്സ് കാണിക്കുന്നത് അപ്പോൾ ടാക്സിന്റെ അവിടെ 18% കൊടുത്തു കഴിഞ്ഞ ശേഷം ഇത് ഗുഡ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു ഇനിയാണെങ്കിൽ അടുത്തതാണെന്നുണ്ടെങ്കിൽ ചെയിൻ പെൻഡീസ് ആണ് അപ്പോൾ ചെയിൻ പെൻഡീസ് കൊടുത്തു അതിലാണെങ്കിൽ ചെയിനിലേക്കാണ് സെലക്ട് ചെയ്തിട്ടെടുത്തത് ചെയിൻ എന്നുള്ള ഗ്രൂപ്പിലേക്കാണ് സെലക്ട് ചെയ്തത് യൂണിറ്റ്സ് ഗ്രാം കൊടുത്തു ഇത് എൻ്റടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റടിച്ചിട്ട് സേവ് ചെയ്തു നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസൈനർ നോസ് പിൻ എടുത്തു അത് നോസ് പിൻ എന്നുള്ള ഗ്രൂപ്പിലേക്കാണ് സെലക്ട് ചെയ്തിട്ടെടുത്തത് ഇവിടെ യൂണിറ്റ്സ് ഗ്രാം കൊടുത്തു GST അപ്ലിക്കബിൾ എന്നുള്ളത് അപ്ലിക്കബിൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഗുഡ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റടിച്ചിട്ട് സേവ് ചെയ്തു അതേപോലെ തന്നെ ഗോൾഡ് ചെയിൻ കൊടുത്തു നെക്സ്റ്റ് ഗോൾഡ് ചെയിൻ എടുത്തു അപ്പോൾ ഗോൾഡ് ചെയിൻ എന്നുള്ളതാണെങ്കിൽ ഇവിടെ ചെയിനിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം ചെയിനുള്ള ഗ്രൂപ്പിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു ഗ്രാം കൊടുത്തു ഇവിടെ ഓട്ടോമേറ്റ് യൂണിറ്റ്സിൻ്റെ അവിടെ നമുക്ക് KG എന്നുള്ള ഒരു യൂണിറ്റും ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ചോദിക്കും വേർ അപ്പോൾ ഒരു KG ആണല്ലോ 1000 ഗ്രാം അപ്പോൾ ഇവിടെ ഒരു 1 KG അടിച്ചു കഴിഞ്ഞിട്ട് 1000 ഗ്രാമിലേക്ക് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം ഗുഡ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു ഇനി പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ്കേപ്പ് ചെയ്ത് പോയിട്ട് ഇവിടെ മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് എന്നുള്ളത് അടിച്ചാൽ മതി ക്രിയേറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റോക്ക് ഐറ്റത്തിലാണെങ്കിൽ ഇപ്പോൾ ലോങ് ചെയിൻ ആണ് അടിക്കേണ്ടത് ഇവിടെ ലോങ് ചെയിൻ എന്നുള്ളത് അടിച്ചു അപ്പോൾ അണ്ടർ എന്നുള്ളത് ചെയിൻ എന്നുള്ള ഗ്രൂപ്പിലേക്കാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത് ഇവിടെ അണ്ടർ ചെയിൻ എന്നുള്ള ഗ്രൂപ്പിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു അപ്പോൾ യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ ഗ്രാം കൊടുത്തു ഇനി നമുക്ക് ഇവിടെ 2 യൂണിറ്റുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് F12 പ്രസ് ചെയ്യുക അപ്പോൾ F12 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും യൂസ് ഓൾട്ടർനേറ്റ് യൂണിറ്റ്സ് പറഞ്ഞിട്ട് അതായത് 2 യൂണിറ്റുകൾ ഇപ്പോൾ കിലോഗ്രാമും ഉണ്ടായിരിക്കും ഗ്രാമും ഉണ്ടായിരിക്കും ഇപ്പോൾ 1000 ഗ്രാം കൂടിയതാണല്ലോ 1 KG എന്ന് പറയേണ്ടത് അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കൺട്രോൾ ചെയ്തെടുത്തിട്ട് സേവ് ചെയ്യാം അപ്പോൾ ഇവിടെ യൂണിറ്റ്സിൻ്റെ അവിടെ ഇവിടെ ഗ്രാം കൊടുത്തു ഓൾട്ടർനേറ്റ് യൂണിറ്റ്സിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ KG എന്നുള്ളത് കൊടുത്തു ഇവിടെ ചോദിക്കും വേർ 1 KG ഈക്വൽ ടു 1000 ഗ്രാം എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞു ഇവിടെ GST അപ്ലിക്കബിൾ എന്നുള്ളവർക്ക് അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളവർക്ക് ഗൂഡ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തിട്ട് ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം മെൻ റിംഗ് എന്ന് പറഞ്ഞിട്ട് അടിക്കാം റിങ്ങാണെങ്കിൽ മെന്നിലുള്ളതുകൊണ്ടായിരിക്കും വിമനിലുള്ളതുകൊണ്ടായിരിക്കും ഇവിടെ അണ്ടർ അടിച്ചു ഇവിടെ അണ്ടർ എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിംഗിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം അണ്ടർ റിംഗിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു ഇത് എൻ്റർ അടിച്ചു GST അപ്ലിക്കബിൾ എന്നുള്ളവർക്ക് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളവർക്ക് ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്തെടുത്തിട്ട് എടുത്തു ഇനി അടുത്താണെങ്കിൽ ഇപ്പോൾ വ്യൂമൺ റിംഗ് ആണെങ്കിൽ ഇവിടെ വ്യൂമൺ റിംഗ് എന്ന് പറഞ്ഞിട്ട് അടിക്കാം അപ്പോൾ അതും അണ്ടർ റിംഗിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു അണ്ടർ റിംഗ് എൻ്റർ അടിച്ചു ഗ്രാം കൊടുത്തു ഇവിടെ ഓൾട്ടർനേറ്റ് യൂണിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം GST അപ്ലിക്കബിൾ എന്നുള്ളവർക്ക് അപ്ലിക്കബിൾ കൊടുത്തു ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളവർക്ക് ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു അപ്പോൾ ഫുഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ഓൾറെഡി കാണണം എന്നതുണ്ടെങ്കിലാണെങ്കിൽ ഇവിടെ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുക്കാം ഓൾട്ടർ ആണെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുത്തു ഓരോന്നായിട്ട് ഇവിടെ അമറ്റും ഇപ്പോൾ ജംക്കിയാണെങ്കിൽ ജംക്ക അപ്പോൾ ജംക്കാണെങ്കിൽ പല ഗ്രാമുകളിലും ഉണ്ടായിരിക്കും ഇപ്പോൾ ജംക്കിയാണെങ്കിൽ 10 ഗ്രാം എടുത്തു അപ്പോൾ ഈ ഇയറിംഗ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു യൂണിറ്റ്സ് ഗ്രാം കൊടുത്തു GST അപ്ലിക്കബിൾ അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളവർക്ക് ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് ഓരോ യൂണിറ്റുകളായിട്ടും ക്രിയേറ്റ് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ കേരള സ്റ്റൈൽ മംഗൾസൂത്ര അപ്പോൾ അണ്ടർ മംഗൾസൂത്ര എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു അണ്ടർ മംഗൾസൂത്ര എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു യൂണിറ്റ്സ് ആണെങ്കിൽ ഗ്രാമിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു GST അപ്ലിക്കബിൾ എന്നുള്ളവർക്ക് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തെടുത്തു ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളവർക്ക് ഗൂഡ്സിലേക്ക് സെലക്ട് ചെയ്തെടുത്തിട്ട് സേവ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഐറ്റംസും നമ്മുടെ ഇതിൽ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് എന്തൊക്കെയാണ് ഗോൾഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓർണമെൻറ്റ്സ് എന്നുള്ളത് അതെല്ലാതും സെലക്ട് ചെയ്തിട്ടെടുക്കാം അടുത്താണെങ്കിൽ ഇപ്പോൾ കേരള സ്റ്റൈൽ പാലക്കാട് നെക്ലേസ് അപ്പോൾ അണ്ടർ നിന്നുള്ളവർക്ക് നെക്ലേസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു യൂണിറ്റ്സ് ഗ്രാം കൊടുത്തു GST
applicable എന്ന് പറഞ്ഞിട്ട് applicable ലേക്ക് സെലക്ട് ചെയ്തിട്ടു ടൈപ്പ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞ ശേഷം അത് സേവ് ചെയ്തു ഇപ്പോൾ അടുത്താണെങ്കിൽ ഇപ്പോൾ കൃഷ്ണ പെൻഡന്റ് കൃഷ്ണ പെൻഡന്റ് എടുത്തു അത് പെൻഡന്റ് ഉള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു യൂണിറ്റ്സ് ആണെങ്കിൽ ഗ്രാമിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു ജി എസ് ടി അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തെടുത്തു ഇത് എൻ്റടിച്ച് കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു അപ്പോൾ ടോബിലെ എന്തെല്ലാം ഓർണമെൻറ്റ്സ് ആണോ ഉണ്ടാക്കുന്നത് അതെല്ലാതും സെലക്ട് ചെയ്തിട്ട് എടുക്കാം അതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കാം ഇപ്പം നെക്സ്റ്റ് ആണെങ്കിൽ പീകോക്ക് പെൻഡന്റ് പീകോക്ക് പെൻഡന്റ് അടിച്ചു അത് പെൻഡന്റുള്ള ഗ്രൂപ്പിലേക്കാണ് സെലക്ട് ചെയ്തെടുത്തത് യൂണിറ്റ്സ് ഗ്രാമിലേക്ക് സെലക്ട് ചെയ്തെടുത്തു ജി എസ് ടി അപ്ലിക്കബിൾ എന്ന് പറഞ്ഞത് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് എൻ്റടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു അപ്പോൾ ഇതെല്ലാതും ഇങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കാം ഇപ്പം യൂണിറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഫസ്റ്റിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജി എസ് ടി ആക്ടിവേറ്റ് ചെയ്തു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്തു തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണെങ്കിൽ ഐറ്റംസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഐറ്റംസും ക്രിയേറ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ പർച്ചേസിലെ എൻട്രി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിലെ പർച്ചേസിൻ്റെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വൗച്ചറാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത് അപ്പോൾ ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു അപ്പോൾ വൗച്ചറിൽ പർച്ചേസ് ആണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത് അപ്പോൾ ഇവിടെ റൈറ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസിന് കീ എടുക്കാം ഇവിടെ F9 ആണ് പർച്ചേസിൻ്റെ കീ അപ്പോൾ പർച്ചേസ് ഇവിടെ F9 സെലക്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ പർച്ചേസ് ആണ് ചെയ്യേണ്ടത് പർച്ചേസിലെ ഇവിടെ ഇൻവോയ്സ് നമ്പർ കൊടുക്കാം എൻ്റർ അടിച്ചു ഇവിടെ പാർട്ടിയുടെ പേര് കൊടുക്കാം ആരെടുത്തുനിന്നാണ് വാങ്ങിക്കണം എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അവന്തിക ജ്വല്ലേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു അപ്പോൾ ഇവിടെ അവന്തിക ജ്വല്ലേഴ്സിൻ്റെ ഫുൾ നെയിം അതേപോലെ തന്നെ അവരുടെ അഡ്രസ്സ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ അവന്തിക എന്ന് പറഞ്ഞതാണെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്കാണ് അപ്പോൾ മഹാരാഷ്ട്ര സെലക്ട് ചെയ്തു അതായത് IGST ആണ് അവിടെ ടാക്സ് ആയിട്ട് കാണിക്കുക അപ്പോൾ ഇത് എൻ്റർ അടിച്ചു എൻ്റർ അടിച്ചു അപ്പോൾ ഇവിടെ ഇനി പർച്ചേസ് ലെഡ്ജറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻ്റർസ്റ്റേറ്റ് ആണിത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഓൾട്ടസി അടിച്ച് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം ഇൻ്റർസ്റ്റേറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം ഇൻ്റർസ്റ്റേറ്റ് പർച്ചേസ് എന്നുള്ളത് അടിച്ചു അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു ജി എസ് ടി അപ്ലിക്കബിൾ എന്നുള്ളവർക്ക് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു ഇവിടെ ടൈപ്പ് ഓഫ് സപ്ലൈയിൽ ഗൂഡ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു ഇവിടെ ഓരോ ഐറ്റംസ് ആയിട്ട് ഇവിടെ കൊടുക്കാം ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 14 ക്യാരറ്റ് ഗോൾഡ് ഉണ്ട് അപ്പോൾ 14 ക്യാരറ്റ് ഗോൾഡ് അടിച്ചു ഇപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ 500 ഗ്രാം ആണ് വാങ്ങിക്കുന്നത് അപ്പോൾ 500 ഗ്രാം കൊടുത്തു അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ റേറ്റ് അടിച്ചു കൊടുത്തു എൻ്റർ അടിച്ചു ഇനി നെക്സ്റ്റ് ഉള്ള ഐറ്റം എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 18 ക്യാരറ്റ് ഗോൾഡാണ് വാങ്ങിക്കുന്നത് അപ്പോൾ 18 ക്യാരറ്റ് ഗോൾഡ് എടുത്തു അപ്പോൾ 18 ക്യാരറ്റ് ഗോൾഡ് ആണെങ്കിൽ ഒരു 350 ഗ്രാം എടുത്തു അപ്പോൾ 350 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു 3000 കൊടുത്തു എൻട്രടിച്ചു നെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത ഐറ്റം ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു 22 ക്യാരറ്റ് ഗോൾഡാണ് 22 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു 400 ഗ്രാംസ് ആണ് വാങ്ങിക്കുന്നത് അപ്പോൾ 22 ക്യാരറ്റ് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 3500 കൊടുത്തു എൻ്റടിച്ചു നെക്സ്റ്റ് എന്ന് പറയുന്നതെങ്കിൽ ഇവിടെ 24 ക്യാരറ്റ് ഗോൾഡാണ് അപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് എടുത്തു ഇവിടെ 24 ക്യാരറ്റ് ഗോൾഡ് ആണെങ്കിൽ ഇവിടെ 500 ഗ്രാം ആണ് അടിക്കുന്നത് അപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് ആണെങ്കിൽ ഇവിടെ 3800 ആണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എൻ്ററടിച്ചു ഇനി ഇതിൽ ഇപ്പോൾ IGST ആണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി എൻ്ററടിച്ചു അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം IGST അപ്പോൾ ഇവിടെ ടാക്സ് IGST ടാക്സ് ആയിട്ട് വന്നു അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഗോൾഡിൻ്റെ പ്യൂരിറ്റി അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരിക ഇപ്പോൾ 14 ക്യാരറ്റ് ഗോൾഡാണുള്ളത് അപ്പോൾ അതിലനുസരിച്ചിട്ടെങ്കിൽ ഗോൾഡിൻ്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത് അവിടെ കുറവായിരിക്കും അപ്പോൾ പ്യൂരിറ്റി കൂടുന്നതിനനുസരിച്ച് ഇവിടെ റേറ്റും കൂടിയിട്ടിരിക്കും അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡാണ് 24 ക്യാരറ്റ് ഗോൾഡിലാണ് 99% ഗോൾഡിൻ്റെ അംശമുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ റേറ്റുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ പ്യൂരിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റുകൾ ഇവിടെ വരിക അപ്പോൾ ഇത് ഇത്രയും അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻട്രടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്യാം ഇവിടെ പ്രൊവൈഡ് GST ഡീറ്റെയിൽസിൻ്റെ അവിടെ എസ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാവരും ഇവിടെ വരും ഇത് ജസ്റ്റ് എൻട്രടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് എൻട്രടിച്ചിട്ട് സേവ് ചെയ്യാം ഇനി ഇതിൻ്റെ പ്രിൻ്റ് ആണ് കാണണമെങ്കിൽ ഇവിടെ മുകളിൽ പ്രിൻ്റ് എടുത്താൽ മതി അപ്പോൾ പ്രിൻറ്റിലാണെങ്കിൽ ഇവിടെ കറൻറ്റ് പ്രിൻ്റ് എടുത്തു ഇവിടെ പ്രിൻ്റ് പ്രിവ്യൂ എടുത്തു
അപ്പോൾ ക്യാഷിനാണ് പർച്ചേസ് നടത്തുന്നത്, പക്ഷെ പാർട്ടിയുടെ പേര് അവിടെ കാണിക്കണം ബില്ലിൽ. അപ്പോൾ ഇവിടെ മെയിലും നെയിം എന്നുള്ളവർക്ക് പാർട്ടിയുടെ പേര് കാണിക്കാം. അപ്പോൾ ബിജു ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബിജു എന്നുള്ളവർക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ടാക്സിൻ്റെ ടൈപ്പിൻ്റെ റെഗുലറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ പർച്ചേസിലേക്ക് സെലക്ട് ചെയ്തു. ഇപ്പോൾ അലോയ് മെറ്റലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ അലോയ് മെറ്റൽ എന്നുള്ളത് സെലക്ട് ചെയ്തെടുത്തു. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നുണ്ട്, കാരണം ഇത് ഗോൾഡിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ 1000 ഗ്രാം അടിച്ചു. അതിൻ്റെ റേറ്റ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇതിലെ ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇവിടെ CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. SGST സെലക്ട് ചെയ്തെടുത്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രിൻറ്റ് പ്രിവ്യൂ ആണ് കാണണമെങ്കിൽ ഇവിടെ മുകളിലെ പ്രിൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിലെ കറൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലെ പ്രിവ്യൂ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ F4 അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കാണും. അപ്പോൾ ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ പർച്ചേസും ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യണത്. അതായത് ഗോൾഡ് ഓർണമെൻ്റ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് രണ്ട് സ്റ്റെപ്പുകളുണ്ട്. ഇപ്പോൾ 24 ക്യാരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡിനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ അലോയ് മെറ്റലുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് 22 ക്യാരറ്റ് ഗോൾഡായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മാനുഫാക്ചറിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ചെയ്യലാണ്. അപ്പോൾ ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡിൽ നിന്ന് ചിലപ്പോൾ അലോയ് മെറ്റലും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 22 ക്യാരറ്റിൻ്റെ ഗോൾഡാക്കിയിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സും മേക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് വന്നു. അപ്പോൾ സ്റ്റോക്ക് ജേണലാണ് എടുക്കേണ്ടത്. മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ജേണലാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഓൾട്ടർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വൗച്ചർ ടൈപ്പാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിലെ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ സ്റ്റോക്ക് ജേണൽ ഏറ്റവും ലാസ്റ്റിലെ സ്റ്റോക്ക് ജേണൽ ഉണ്ടായിരിക്കും. സ്റ്റോക്ക് ജേണൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, ആക്ടിവേറ്റ് ദിസ് വൗച്ചർ ടൈപ്പ്. അപ്പോൾ ഈ ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞാലാണ് സ്റ്റോക്ക് ജേണൽ ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഇനി സ്റ്റോക്ക് ജേണൽ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വൗച്ചറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ വൗച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് F10 പ്രസ് ചെയ്താൽ മതി. F10 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും. ഇതിൽ സ്റ്റോക്ക് ജേണൽ, ഇവിടെ ഇൻവെൻ്ററി വൗച്ചേഴ്സിൻ്റെ അടിയിൽ സ്റ്റോക്ക് ജേണൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ സ്റ്റോക്ക് ജേണൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ സ്റ്റോക്ക് ജേണൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് രണ്ട് കോളമാണ് വരിക. ഇവിടെ സോഴ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇവിടെ ഡെസ്റ്റിനേഷൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നതാണ് ഇവിടെ റൈറ്റിലാക്കിയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അഞ്ചിലെങ്കിൽ ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡിൽ നിന്ന് ഇപ്പോൾ 22 ക്യാരറ്റ് ഗോൾഡായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 18 ക്യാരറ്റ് ഗോൾഡായിട്ട് ഉണ്ടാക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ നെയിം ഓഫ് ഐറ്റത്തിൻ്റെ അവിടെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 24 ക്യാരറ്റ് ഗോൾഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഞ്ചിനെങ്കിൽ ഇപ്പോൾ ഒരു 100 ഗ്രാം അടിച്ചു. 100 ഗ്രാം അപ്പോൾ അതിൻ്റെ റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഇതിനാണെങ്കിൽ ഇനി അലോയ് മെറ്റലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ അലോയ് മെറ്റൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ അലോയ് മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 ഗ്രാമാണ് അലോയ് മെറ്റൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ 10 ഗ്രാം മിക്സ് ചെയ്തു. അപ്പോൾ ഇവിടെ 24 ക്യാരറ്റ് ഗോൾഡും അതേപോലെ തന്നെ അലോയ് മെറ്റലും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഫിനിഷ് കുറിച്ച് പറയുന്നത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പോൾ 22 ക്യാരറ്റ് ഗോൾഡ് ഉണ്ടാക്കാം, അതേപോലെ തന്നെ 18 ക്യാരറ്റ് ഗോൾഡ് ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് 22 ക്യാരറ്റ് ഗോൾഡാണ്. അപ്പോൾ ഇവിടെ 22 ക്യാരറ്റ് ഗോൾഡാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്.
അപ്പോൾ ഇവിടെ 100 ഗ്രാം ഗോൾഡും അതേപോലെ തന്നെ 10 ഗ്രാം അലോയ്മെന്റിലും കൂടിയിട്ടാണ്. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി വരുന്നത് ഇവിടെ 110 ആണ്. ഇവിടെ 110 സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൻ്റെ റേറ്റ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് എൻ്റർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ആണെന്നുള്ളതെങ്കിൽ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 22 ക്യാരറ്റ് ഗോൾഡ് ആണ് എടുക്കുന്നത്. അപ്പോൾ 22 ക്യാരറ്റ് ഗോൾഡ് എടുത്തു. അപ്പോൾ അതാണെന്നുള്ളതുണ്ടെങ്കിൽ കൊടുക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 200 ഗ്രാം ആണ്. അപ്പോൾ 200 ഗ്രാം സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അലോയ് മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ അലോയ് മെറ്റൽ മിക്സ് ചെയ്യാണ്. അപ്പോൾ അലോയ് മെറ്റൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ അലോയ് മെറ്റൽ എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 150 ഗ്രാം അലോയ് മെറ്റൽ കൊടുക്കുന്നു. അപ്പോൾ മൊത്തം ഉണ്ടാക്കാൻ പോണതാണെങ്കിൽ ഇപ്പോൾ 18 ക്യാരറ്റ് ഗോൾഡ് ആണ് ഉണ്ടാക്കാൻ പോണതെന്നുണ്ടെങ്കിൽ ഇവിടെ 18 ക്യാരറ്റ് ഗോൾഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി പറയുന്നത് ഇവിടെ 200 ഗ്രാമും ഉണ്ട്, അതേപോലെ തന്നെ 150 ഗ്രാമും ഉണ്ട്. അപ്പോൾ ഇവിടെ 350 ഗ്രാം സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ ഗോൾഡാണ് ഇപ്പോൾ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഈ 24 ക്യാരറ്റ് ഗോൾഡിൽ നിന്ന് ഓർണമെന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഓർണമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ഇവിടെ ഇതേപോലെ തന്നെയാണ് സോഴ്സിൽ വെച്ചു, അതേപോലെ തന്നെ കൺസംപ്ഷൻ. അപ്പോൾ ഈ ഗോൾഡ്, ഈ 24 ക്യാരറ്റ് ഗോൾഡും അതേപോലെ തന്നെ ഈ 18 ക്യാരറ്റ് ഗോൾഡും പർച്ചേസ് ചെയ്യുകയും ചെയ്യാം, അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ കാണിച്ചതുപോലെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ കാണിച്ചതുപോലെ പ്രൊഡ്യൂസ് ചെയ്യും ചെയ്യാം. ഇനി ഇതൊന്നും എങ്ങനെയാണ് ഇപ്പോൾ ഓർണമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ഓർണമെന്റ്സ് ആണ് ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ 24 ക്യാരറ്റ് ഗോൾഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര ഗോൾഡാണ് യൂസ് ചെയ്യണമെന്നുള്ളത് എടുക്കാം. ഇപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡ് യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ഇപ്പോൾ ഒരു 200 ഗ്രാമാണ് ഗോൾഡ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ 200 ഗ്രാം എടുത്തു. 200 ഗ്രാം സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഗോൾഡ് ഓർണമെന്റ്സിന്റെയാണ്. അപ്പോൾ ഈ 200 ഗ്രാം ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ഓർണമെന്റ്സ് ആണ് ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ കൊടുക്കാം, റൈറ്റിലായിട്ട് കൊടുക്കാം. ഇവിടെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഗോൾഡ് ഓർണമെന്റ്സ് എന്ന് പറയുന്നതാണെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ ജംക്ക. അപ്പോൾ ജംക്ക ആണെങ്കിൽ 10 ഗ്രാമിന്റെ ജംക്കയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ 10 ഗ്രാമിന്റെ ജംക്ക എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 50 ഗ്രാം ആണ് എടുക്കുന്നത്. അപ്പോൾ 50 ഗ്രാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 4000 കൊടുത്തു. 4000 സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നെക്സ്റ്റ് ഐറ്റം, നെക്സ്റ്റ് ഗോൾഡ് ഓർണമെന്റ് ഉണ്ടാക്കാൻ പോണതാണെങ്കിൽ ഡിസൈനർ നോസ്പിൻ ആണ്. അപ്പോൾ ഡിസൈനർ നോസ്പിൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 ഗ്രാം കൊടുത്തു. അപ്പോൾ ഡിസൈനർ നോസ്പിന്നിൻ്റെ റേറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 3900 കൊടുത്തു, എൻ്റർ അടിച്ചു. അത് കഴിഞ്ഞിട്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് അടുത്ത ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അടുത്ത ഐറ്റം എന്നുള്ളത് കൊടുക്കാം. ഇവിടെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ജംക്ക 8 ഗ്രാം ആണ്. അപ്പോൾ ജംക്ക 8 ഗ്രാം സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ അത് എത്ര ഗ്രാമാണ് ഉണ്ടാക്കണം എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ ഒരു 25 ഗ്രാമാണ് അത് ഉണ്ടാക്കണത്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റേറ്റ് ഇവിടെ അടിച്ചു കൊടുത്തു. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഗോൾഡ് ഓർണമെൻ്റ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരള സ്റ്റൈൽ മംഗൾസൂത്രം അടിച്ചു. കേരള സ്റ്റൈൽ മംഗൾസൂത്രം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിട്ടിച്ചെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ഗ്രാമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ 10 ഗ്രാം അടിച്ചു. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഇവിടെ 4230 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഈ ഗോൾഡ് ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ഗോൾഡ് ഓർണമെൻ്റ് ആണ് ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് എനിക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നെക്സ്റ്റ് ഐറ്റം കൂടിയിട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരള സ്റ്റൈൽ മുല്ലമൊട്ട് നെക്ലേസിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരള സ്റ്റൈൽ മുല്ലമൊട്ട നെക്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 30 ഗ്രാം ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം, എൻ്റർ അടിച്ചു. അപ്പോൾ ഇങ്ങനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞതാണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തു കൃഷ്ണ പെൻഡന്റ്. അപ്പോൾ കൃഷ്ണ പെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓണത്തിനെങ്കിൽ ഇവിടെ ഒരു 5 ഗ്രാം സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇതിപ്പോൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് ഉപയോഗിച്ചിട്ട് ഈ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ഷനാണ് ഇവിടെ റൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസാണ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ്, ഇത്രയും ഗോൾഡ് ഉപയോഗിച്ചിട്ട് ഇത്രയും ഐറ്റംസാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റോക്ക് ചാനൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക.
ഇവിടെയാണെന്നുണ്ടെങ്കിൽ സോഴ്സ് ആണ് കാണിക്കേണ്ടത്. റൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഇത് എൻ്റർ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്യാം. ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ 24 karat ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടും ഈ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സെയിൽ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെയിൽസ് എന്നുള്ളത് സെലക്ട് ചെയ്തെടുത്തെടുത്തു, സെയിൽസ് ഉള്ള വോച്ച് ടൈപ്പ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ടിയുടെ പേര് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോഴാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അരോമ ജ്വല്ലേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ അരോമ ജ്വല്ലേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ പാർട്ടിയുടെ മെയിൽ, ഇവിടെ പാർട്ടിയുടെ പേര്, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റർ അടിച്ചു. ഇവിടെ സെയിൽസ് ലെഡ്ജറിൻ്റെ അവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ എന്തൊക്കെ ഐറ്റംസാണ് വിൽക്കണം എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് നമ്മൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ജംക്ക 10 gram ആണ് വിൽക്കണത്. ഇപ്പോൾ ജംക്ക 10 gram വിറ്റു. ഇപ്പോൾ ജംക്ക 10 gram ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 25 gram ആണ് വിൽക്കണത്. അപ്പോൾ അഞ്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിൽക്കണ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഗ്രാമിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഗ്രാമിൻ്റെ റേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഗ്രാമിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 4620 അടിച്ചു, എൻ്റർ അടിച്ചു. ഇനി നെക്സ്റ്റ് ഐറ്റം ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഡിസൈനർ നോഫ് പിൻ ആണ്. അപ്പോൾ ഡിസൈനർ നോഫ് പിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 gram ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ റേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇനി നെക്സ്റ്റ് ഐറ്റം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ പോണ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞെങ്കിൽ ജംക്ക 8 gram ആണ്. അപ്പോൾ ജംക്ക 8 gram സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ജംക്ക 8 gram ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 gram ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തു, എൻ്റർ അടിച്ചിട്ട് ഇവിടെ റേറ്റ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണോ നമ്മൾ വിൽക്കണത് എന്നുള്ളത് അത് ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ട് എൻ്റർ അടിക്കാം. ഇനിയാണെങ്കിൽ ഇതിൻ്റെ ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അപ്പോൾ ഇനിയാണെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ ഐറ്റംസ് ഇപ്പോൾ ഈ റേറ്റിന് വിൽക്കില്ല. കാരണം ഇതിൻ്റെ മേക്കിംഗ് ചാർജും കൂടി ഈടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ആ റേറ്റും കൂടി കൊടുത്തിട്ടാണ് വിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ മേക്കിംഗ് ചാർജ് എന്നുള്ള ലെഡ്ജർ, നമ്മൾ ഓൾറെഡി മേക്കിംഗ് ചാർജ് എന്നുള്ള ലെഡ്ജർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മേക്കിംഗ് ചാർജ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മേക്കിംഗ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് മേക്കിംഗ് ചാർജ്? ഇവിടെ മേക്കിംഗ് ചാർജ്, കാരണം മേക്കിംഗ് ചാർജും കൂടി കൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് വിൽക്കുക. ഇപ്പോൾ മേക്കിംഗ് ചാർജ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 6% ആണ് മേക്കിംഗ് ചാർജ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 6% അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇനിയാണ് ടാക്സുകൾ കൊടുക്കേണ്ടത്. അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ CGST സെലക്ട് ചെയ്തിട്ടെടുത്തു, അതേപോലെ തന്നെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് സെയിൽസിൻ്റെ എൻട്രി ചെയ്യുക. ഇതിൻ്റെ പ്രിൻറ്റ് പ്രിവ്യൂ ആണ് കാണണമെങ്കിൽ ഇവിടെ മോളിലെ പ്രിൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഇവിടെ മോളിലെ പ്രിൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിലെ കറൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഇവിടെ പ്രിവ്യൂ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് F4 അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്, ജംക്ക 10 gram, ഡിസൈനർ നോഫ് പിന്നെ ജംക്ക 8 gram പറഞ്ഞിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയും റേറ്റും അതേപോലെ തന്നെ അതിൻ്റെ മേക്കിംഗ് ചാർജും അതേപോലെ തന്നെ അതിൻ്റെ ടാക്സുകളുടെ ഡീറ്റെയിൽസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സെയിൽസിൻ്റെ എൻട്രി ചെയ്യുക. ഇനി നമുക്ക് ഈ സെയിൽസിൻ്റെ എൻട്രി ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യുക. ഇപ്പോൾ സെയിൽസിൻ്റെ എൻട്രിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം സേവ് ചെയ്തു. ഇവിടെ ബിൽ നമ്പറിലെ ന്യൂ റെഫറൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒരു സെയിൽസും കൂടി ചെയ്യാം. ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ക്യാഷിനാണ് സെയിൽ നടത്തുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ക്യാഷിലെ പാർട്ടിയുടെ പേര് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ടിയുടെ പേര് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ രമേഷ് ആണെങ്കിൽ രമേഷ്. അപ്പോൾ ജ്വല്ലറിയാണെങ്കിൽ മോസ്റ്റ്ലി നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെയായിരിക്കും സെയിൽ ചെയ്യുക. ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് ആയിട്ടായിരിക്കും സെയിൽ നടത്തുക. അപ്പോൾ ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ പാർട്ടിയുടെ പേരിട്ടാണെങ്കിൽ ഇവിടെ രജിസ്റ്റേഡിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, റെഗുലറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഇവിടെ റെഗുലറിലേക്ക് സെലക്ട് ചെയ്തെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നെയിം ഓഫ് ഐറ്റം തിരിക്കുകയാണെങ്കിൽ ഇവിടെ നെയിം ഓഫ് ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ കേരള സ്റ്റൈൽ മംഗൾസൂത്ര, കേരള സ്റ്റൈൽ മംഗൾസൂത്ര എന്നതിൽ ഇപ്പോൾ ഒരു വിൽക്കുന്നത് ഒരു 10 gram ആണ് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ റേറ്റ് അടിച്ചു കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി അനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് ഐറ്റം ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കൃഷ്ണ പെൻഡൻ്റ്, ഇപ്പോൾ ഇവിടെ കൃഷ്ണ പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കൃഷ്ണ പെൻഡൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു 5 gram അടിച്ചു. ഇപ്പോൾ അതിൻ്റെ റേറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുത്തു,
ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പർച്ചേസും ചെയ്തു, അതേപോലെ തന്നെ സെയിൽസും ചെയ്തു. ഇനി നമുക്ക് റിപ്പോർട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഗോ ടൂവിൽ പോകാം. അപ്പോൾ ഗോ ടൂവിൽ എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ട് എഫ് എൻ പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഓൾട്ട് എഫ് എൻ പ്രസ് ചെയ്തു. ഓൾട്ട് എഫ് എൻ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ കറണ്ട് ലയബിലിറ്റീസിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ സൺഡ്രി ക്രെഡിറ്റേഴ്സും വന്നിട്ടുണ്ട്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 58,42,250 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് ഇപ്പോൾ കാണിക്കും. ഇവിടെ അവന്തിക ജ്വല്ലേഴ്സ് ആണ് സൺഡ്രി ക്രെഡിറ്റേഴ്സ്. നമ്മൾ കൊടുക്കാനുള്ള ബാലൻസ് എന്ന് പറയുന്നത് അവന്തിക ജ്വല്ലേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഇവിടെ കാണിക്കും. അത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് ഇവിടെ കാണിക്കുക. ഇപ്പോൾ ഇവിടെ ചെയിൻ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇയറിങ്സ് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇയറിങ്സിലുള്ളത് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കും. ഇപ്പോൾ ഇയറിങ്സിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജംക 10 ഗ്രാമിൻ്റെ ഇയറിങ്സ് ഇവിടെ ഉണ്ടെന്നുള്ളത് കാണിക്കും. നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗോൾഡ് ഓർണമെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഓർണമെൻറ്റിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഗോൾഡ് റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ജംക 8 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നെക്ലേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നെക്ലേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്ലേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേരള സ്റ്റൈൽ മുല്ലമൊട്ട് നെക്ലേസാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്. കാരണം നമ്മളതാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെ റിപ്പോർട്ട് നമുക്ക് ഇവിടെ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ടിലെടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണും. നെക്സ്റ്റ് വരേണ്ടത് നോസ്പിന്നാണ്. അപ്പോൾ നോസ്പിൻ എടുത്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോസ്പിന്നിലുള്ള ഐറ്റംസ് എല്ലാതും ഇവിടെ കാണിക്കും. ഇപ്പോൾ ഡിസൈനർ നോസ്പിൻ ഉണ്ട്. ഡിസൈനർ നോസ്പിന്നിൽ 20 ഗ്രാം ആണ് വന്നിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് റോ മെറ്റീരിയൽ എടുക്കണമെങ്കിൽ ഇവിടെ റോ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് റോ മെറ്റീരിയൽസിൻ്റെ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് ഇവിടെ കാണിക്കും. 14 ക്യാരറ്റ് ഗോൾഡ് ഉണ്ട്. അതേപോലെ തന്നെ 18 ക്യാരറ്റ് ഗോൾഡ് ഉണ്ട്. 22 ക്യാരറ്റ് ഗോൾഡ് ഉണ്ട്. അതേപോലെ തന്നെ അലോയ് മെറ്റൽ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാം ഡീറ്റെയിലായിട്ട് ഇവിടെ കാണിക്കും. ഇനി നമുക്ക് ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഗോ ടൂവിൽ പോയി ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇതേ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഓൾട്ട് എഫ് എൻ പ്രസ് ചെയ്താൽ മതി. ഓൾട്ട് എഫ് എൻ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പർച്ചേസിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇൻ്റർസ്റ്റേറ്റ് പർച്ചേസും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നോർമൽ പർച്ചേസും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് പർച്ചേസിലാണെങ്കിൽ ഇവിടെ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പർച്ചേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെയിൽസ് ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ഇൻകത്തിലാണെന്നുണ്ടെങ്കിൽ മേക്കിംഗ് ചാർജ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇത്രയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റും ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇനി സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് മാത്രമായിട്ടാണ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിയാലും മതി. അപ്പോൾ ഇവിടെ മുകളിൽ ഗോ ടൂവിൽ പോയി ഗോ ടൂവിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിൽ സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം സ്റ്റോക്കിൻ്റെ സമ്മറി ആയിട്ടുള്ളത് കാണിക്കും. ഇപ്പോൾ ആംഗ്ലേഴ്സിൽ നമ്മൾ ഒന്നും ബാംഗ്ലേഴ്സ് ആണെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ ചെയിൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇയറിങ്സിലുണ്ട്. അതേപോലെ തന്നെ ഗോൾഡ് ഓർണമെൻറ്റിലുണ്ട്. പിന്നെ മംഗൾസൂത്രയിൽ ഉണ്ട്. നെക്ലേസിലുണ്ട്. അപ്പോൾ നെക്ലേസ് കാണാൻ പറ്റും. നോസ്പിൻ ഉണ്ട്. അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണിക്കും. 14 ക്യാരറ്റ് ഗോൾഡ്, അതേപോലെ തന്നെ 18 ക്യാരറ്റ് ഗോൾഡ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിലായിട്ട് അറിയാൻ പറ്റും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനിയിലെ എക്സ്പെൻസുകൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വൗച്ചറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വൗച്ചറിലേക്ക് പോയി
എക്സ്പെൻസുകൾ കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. കാരണത്തിന് ഇപ്പോൾ ചാരിറ്റി എക്സ്പെൻസ് കൊടുക്കണം. ഇപ്പോൾ ചാരിറ്റി എക്സ്പെൻസ് ഇവിടെ അടിച്ചു. ഇപ്പോൾ ചാരിറ്റി എക്സ്പെൻസിലാണെങ്കിൽ 1200 ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വീണ്ടും നമ്മളിവിടെ ഡെബിറ്റിൽ തന്നെ അടിച്ചു. ഇനി അടുത്ത എക്സ്പെൻസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഓഫീസ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫീസ് എക്സ്പെൻസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഓഫീസ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 800, ഓഫീസ് എക്സ്പെൻസ് ആണെങ്കിൽ ഒരു 850 സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റടിച്ചു. ഇപ്പം നമുക്ക് വീണ്ടും അടുത്ത എക്സ്പെൻസ് കൊടുക്കണമെങ്കിൽ എല്ലാം നമുക്ക് ഒരേ കോമ്പൗണ്ട് എൻട്രി ആയിട്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അടുത്ത എക്സ്പെൻസ് പറയുന്നതാണെങ്കിൽ കമ്മീഷൻ എക്സ്പെൻസ്. ഇപ്പോൾ കമ്മീഷൻ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 600 കൊടുത്തു. അപ്പോൾ എൻ്റടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മന്ത് എൻഡിലായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാലറി കൊടുക്കലാണ്. അപ്പോൾ സാലറി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റാഫുകൾ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫുകളുടെ പേരിൽ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് സാലറി പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജറിൽ നമുക്ക് മൊത്തം സ്റ്റാഫുകളായിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിലെ കമ്പനിയിൽ പോവുക. കമ്പനിയിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കുക. F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, എനേബിൾ കോസ്റ്റ് സെൻറ്റർ എന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ എഫ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് കൺട്രോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം. ഇത് നമുക്ക് കോസ്റ്റ് സെൻറ്റർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതായത് ആൾക്ക് സാലറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ സാലറി ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലെ ഗേറ്റ് ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോസ്റ്റ് സെൻറ്റർ എന്നിട്ട് വരും. ഇവിടെ കൊടുക്കേണ്ടത് ഇപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രമേഷ് എന്നുള്ളത് അടിച്ചു. അപ്പോൾ രമേഷ് എൻ്റർ അടിച്ചു, അണ്ടർ പ്രൈമറിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോഴാണെന്ന് അടുത്ത സ്റ്റാഫിൻ്റെ പേര് കൊടുത്തു, ഫോണു എന്നുള്ളത് കൊടുത്തു, ലേഖ, അതേപോലെ തന്നെ പ്രവീൺ. ഈ ആൾക്കാർക്കൊക്കെയാണ് സാലറി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വൗച്ചറിലേക്ക് വന്നു. വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഇവിടെ വെച്ചിട്ട് സാലറി, ഇവിടെ സാലറി എന്നുള്ളത് സെലക്ട് ചെയ്തെടുത്തു. സാലറി എക്സ്പെൻസ് അപ്പോൾ മൊത്തം സാലറി എത്രയാണ് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മൊത്തം സാലറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 150,000 ആണ് കൊടുക്കുന്നത്. ഇവിടെ 150,000 എടുത്തു, എൻ്റർ അടിച്ചു. എൻ്റെ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ബോക്സാണ് ഇവിടെ വരിക. ഇവിടെയാണ് നമ്മുടെ സാലറി ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത് എന്നുള്ളതാണ് ഈ നെയിം ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സിൽ കൊടുക്കേണ്ടത്. സ്റ്റാഫുകളുടെ പേരുകളാണ് ഇവിടെ കോസ്റ്റ് സെൻറ്ററിൽ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ സ്പേസ് ബാർ അടിച്ചു. സ്പേസ് ബാർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാരുടെ പേരുകളൂടെ കാണിക്കും. കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ലേഖ, അപ്പോൾ ലേഖക്കാണെങ്കിൽ എത്രയാണ് സാലറി കൊടുക്കേണ്ടത്? ലേഖക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 30,000 ആണ് ലേഖക്ക് കൊടുക്കേണ്ട സാലറി. ഇവിടെ 30,000 അടിച്ചു. ഇവിടെ അടുത്ത പാർട്ടിയുടെ പേര് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അടുത്ത പാർട്ടിയുടെ പേരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പ്രവീൺ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ പ്രവീൺ, പ്രവീണിനാണെങ്കിൽ പ്രവീണിന് കൊടുക്കുന്ന സാലറി മേടിക്കാം. പ്രവീണിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 45,000 ആണ് കൊടുക്കേണ്ടത്. നമുക്ക് നെക്സ്റ്റ് അടുത്ത പാർട്ടിയുടെ പേര് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അടുത്ത പാർട്ടി എന്ന് പറഞ്ഞെങ്കിൽ രമേഷാണ്. അപ്പോൾ രമേഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ രമേഷിനാണെങ്കിൽ കൊടുക്കേണ്ട സാലറി ഇവിടെ അടിക്കാം. രമേഷിനാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട സാലറി പറഞ്ഞെങ്കിൽ ഒരു 50,000 കൊടുക്കും. ഇനി നമുക്ക് ജസ്റ്റ് അടുത്ത പാർട്ടിയുടെ പേരടിക്കാം. നെക്സ്റ്റ് ഇവിടെ അടുത്ത പാർട്ടിയുടെ പേരടിച്ചു, സോനു. സോനു അടിച്ചു. സോനു അടിച്ചെങ്കിൽ ഇവിടെ 25,000. അപ്പോൾ ഇങ്ങനെ നമുക്ക് സാലറിയുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഓരോരുത്തർക്കും ഇപ്പോൾ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും സാലറി ആരൊക്കെ കൊടുത്തു എന്നുള്ളത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാഷ് അല്ലെങ്കിൽ ഇവിടെ ചെക്കായിട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. അപ്പോൾ മൊത്തം ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ സാലറി നമുക്ക് ഈ ഒരു മെത്തേഡിൽ എല്ലാവർക്കും ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തു, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, പർച്ചേസ് ചെയ്തു, പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ജേണലാണ് സെലക്ട് ചെയ്തിട്ടെടുത്തത്, സെയിൽസ് ചെയ്തു, പിന്നെ സാലറി കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കവർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാതും മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.